ഹേ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു പുതിയ കൃഷിരീതിയെ പറ്റി പഠിക്കുക. ഊത് കൃഷി, ഊതുമരം. ഇന്ന് കേരളത്തിൽ വ്യാപകമായി പ്രചാരത്തിൽ വരുന്ന ഒരു കൃഷിയാണ് ഊത് കൃഷി. ഊതുമരം വെച്ചുപിടിപ്പിച്ച് ഒരു 15 വർഷം കഴിയുമ്പോൾ സ്വർണത്തേക്കഞ്ഞും വില ഒരു മരണത്തിന് കാതലിൽ നിന്ന് ഒരു കിലോയ്ക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ഊത് അത്ര ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഞങ്ങളൊക്കെ ഈ പ്രദേശങ്ങളിൽ ഊത് കൃഷി വ്യാപകമാകുകയാണ്. റബ്ബർ തോട്ടങ്ങളും കശുവാവും തോട്ടങ്ങളും ഒക്കെ വെട്ടിമാറ്റിക്കൊണ്ട് ഊത് കൃഷി ചെയ്യുന്ന പ്രവണത കൂടി വരികയാണ്. ഊത് കൃഷിയെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഒരു ഊത് കർഷകനെ പരിചയപ്പെടുത്താം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഊത് കൃഷിയുടെ വിശദമായ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. കഴിയുന്നതും എല്ലാവരും തന്നെ ഊത് കൃഷിയിലേക്ക് തിരിയണം. വളരെ ആദായകരമാണ്. അത് വെച്ചുപിടിപ്പിച്ച് വളർന്ന് ചാണകം മാത്രമാണ് വളം ചെയ്താൽ മതി. വലിയ ഒരു മരമായിട്ടാണ് വളരുന്നത്. ആ മരം അതിൻ്റെ കാതലിലാണ് വില. അറേബ്യൻ രാജ്യങ്ങളിൽ അത്തറ ഉണ്ടാക്കുന്നതിനാണ് ഇതിൻ്റെ കാതൽ എടുക്കുന്നത്. കാതലിൻ്റെ സുഗന്ധം ഭയങ്കരമാണ്. ഇത് മാറ്റിയെടുക്കുന്ന തൈലമാണ് അത്തറുണ്ടാകുന്നത്. പണ്ടുകാലം മുതലേ, വർഷങ്ങൾ മുമ്പ് മുതലേ ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ആസാമിലാണ് കൂടുതൽ ഉണ്ടാകുന്നത്. കേരളത്തിൽ ഇതിൻ്റെ കൃഷി വ്യാപകമായി വരികയാണ്. ഇപ്പോൾ റബ്ബർ തോട്ടങ്ങളോ എല്ലാത്തിനും വേണ്ടി വഴിമാറി കൊടുക്കുകയാണ്. ഒരു വീട്ടിൽ ഒരു 10 ഊതെങ്കിലും വെക്കാത്തവർ ഞങ്ങളുടെ പ്രദേശത്തിലേക്ക് ഇല്ല. ഇവിടെ എൻ്റെ അടുത്തൊരു സുഹൃത്ത് വെച്ചുപിടിപ്പിച്ച 2 ഊത് മരങ്ങൾ ഏകദേശം അത് വെട്ടാറായിട്ടുണ്ട്, അതിൻ്റെ കാലെടുക്കാറായിട്ടുണ്ട്. അതിൻ്റെ കൊല്ലത്തു നിന്ന് ഉള്ള ചില ആൾക്കാർ വന്ന് അതിനെ തുളച്ച് അതിന് ഫംഗസ് കൊടുത്തുകൊണ്ട് അതിൽ കാതലുണ്ടാക്കുന്നത് ആ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ള മരമാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി എൻ്റെ ചാനൽ സന്ദർശിക്കുക. ഇത് മരം ഫംഗസ് ചെയ്യുക കാതലാതെ. ഇപ്പം എൻ്റെ ഈ മരം ഫംഗസ് ചെയ്തിട്ട് ഒരു ഇപ്പം 3 കൊല്ലം 3.5 വർഷമായി. ആ കറുപ്പ് കാണുന്നതാണ് ഫംഗസ്? കറുപ്പ് കാണുന്നത് അല്ലല്ലോ, ഫംഗസ് അല്ല ഇത്. പിന്നെ മഴക്കാലത്ത് ഇത് ഫംഗസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരം ഡ്രില്ല് ചെയ്യും. എന്നിട്ട് അതിനകത്ത് 2 സിറിഞ്ച് മരുന്ന്, അവർ അതിനകത്ത് 2 സിറിഞ്ച് അടിച്ചെടുത്തിട്ട് ഈ ഓൾസിന് കണക്കാക്കിയിട്ടുള്ളൊരു മരക്കട്ടയ്ക്ക് അത് അടിച്ച് ടൈറ്റാക്കി വെക്കും. ഇതിപ്പോൾ 20-22 കൊല്ലമായി മരത്തിന്, അത്ര പ്രായമാണ്. ഇപ്പോൾ 5-6 അടി വണ്ണമുണ്ട് മരം. ഇതിന് മാർക്കറ്റ് വിദേശ രാജ്യങ്ങളിലെ മാർക്കറ്റ്. ഇത് ഇത് അത്തറിന് പോകുന്ന അത്തറിലെ 1 നമ്പർ സാധനമാണ് ഊതിൻ്റെ അത്തർ. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഭയങ്കര വിലയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ഇത് കേരളത്തിൻ്റെ മാർക്കറ്റും കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് സംഭവം ഇപ്പോൾ ഇതിൻ്റെ ഊതിൻ്റെ കൂട്ടായ്മയും കർഷകരുടെ കൂട്ടായ്മയും കൈ വരുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ ഏതാണെങ്കിലും വെള്ളം കൂടുതൽ പലരും കൃഷി ചെയ്യുന്നുമുണ്ട്. ഇതിപ്പോൾ ഒരു സംഭവം കാതലായിട്ടുണ്ടാവുമെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അവരിപ്പം അടുത്ത മാസം വരുമെന്നാണ് പറയുന്നത്. ഈ കൊല്ലത്തൊള്ളിട്ട് കാക്കായ ഒരു നിസാർ എന്ന് പറയുന്ന മുസ്ലിം ഒരു മുസ്ലിമാണ് എടുക്കുന്നത്, വന്ന് ചെയ്തത്. അവർ വന്ന് മരം തുളച്ച് ഇതിനെ മരുന്ന് വെച്ചിട്ട് അവർ പിന്നെ 6 മാസം വന്ന്, 3 ട്രിപ്പ്, 7 മാസം വന്ന്. അന്നേരത്തേക്ക് ഓരോ ട്രിപ്പ് വരുമ്പോഴത്തേക്കും മരം കൂടുതലാവും. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ 1-2 മാസം മുമ്പോട്ട് പോകും. എന്നാലും കറക്റ്റ് ഇപ്പോൾ 4 പ്രാവശ്യം വന്ന് ഫംഗസ് ചെയ്തതാണ്. ഇത് വലിയ മാർക്കറ്റായിരുന്നു പറയുന്നത്. അപ്പം ഈ ആലക്കോട് സൈഡിലൊക്കെ മുറിക്കുന്ന മരങ്ങളായിട്ടുണ്ട്. നമ്മുടെ മലയോരത്തൊക്കെ ധാരാളം മരങ്ങളുണ്ട്. ഓ, ഇവിടെ ഉള്ള മരങ്ങളുണ്ട്. എനിക്ക് തന്നെ അറിയാവുന്ന ഒരു കരിക്കോട്ടക്ക് ശ്രീകണ്ഠാർ ഇങ്ങോട്ടൊരു പിന്നെ ഒരു 10-600-700 താഴെ മരം. ഈ ഇന്ദുഗരിയിൽ ഒരു ചേട്ടൻ്റെ പറഞ്ഞത് 100 കുറ്റി മരം ഒക്കെ ഉണ്ട്. പള്ളിയുടെ പുറയിൽ കഴിഞ്ഞ സീസണിൽ പോയിട്ട് അവിടെ പോയിട്ട് 10-12 മരം ചെയ്തതാണ്. ആ, ഞാനും ഇവിടെ ഇവരെ കുട്ടിക്കൂടെ പോകും ചെയ്യാനായിട്ട്. ഞാൻ വിളിക്കാൻ പിടിക്കും മരുന്ന് വെക്കലുണ്ട്. ഇവിടെ കൃഷി കൃഷിയായിട്ടില്ല. ഇവിടെ ഇപ്പോൾ പറമ്പിലുണ്ട്, അനിയന്മാർക്ക് 2 മരമുണ്ട്, പിന്നെ മാർത്തുങ്കാവിലുണ്ട്, ഇവിടെ കല്ലടിമുക്കിലുണ്ട്, കാടമ്പലയിലുണ്ട്, ഇവിടെയൊക്കെ മരങ്ങളുണ്ട്, കേളത്തുണ്ട്. ഇതിന്റെ കൃഷിയെ പറ്റി കർഷകർക്ക് അറിയില്ല. കൃഷിയെ പറ്റി പ്രത്യേകിച്ച് നമ്മൾ പഠിക്കാനൊന്നുമില്ല. തൈ കുഴിച്ച് വെച്ച് ചാണാപ്പിടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. ആ, അവർ പറയുന്നത് 7 കൊല്ലം 8 കൊല്ലം ആകുമ്പോൾ ഒരു മരത്തിന് 2 ലക്ഷം രൂപ മാർക്കറ്റ് കിട്ടുന്നവർ പറയുന്നത്. ഒരു മരത്തിന് അതിനുള്ള കാതൽ കിട്ടും. 2 വർഷം കൊണ്ട്, 7 വർഷം ആകുമ്പോൾ മരം ഫംഗസ് ചെയ്യാം. അപ്പം ഫംഗസ് ചെയ്ത് 2-3 കൊല്ലം കൊണ്ട് 10-ാം വർഷം നമുക്ക് ഒരു മരത്തിന് 2 ലക്ഷം രൂപ. എത്ര കളിച്ചിരുന്നാലും ഒരു 4 കിലോ 5 കിലോ കിട്ടുമെന്ന് പറയുന്നത്. 1 കിലോ ഒരു മരത്തിന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് പിന്നെ മറ്റേന്ത് കൃഷി ചെയ്തു കഴിഞ്ഞാൽ ആദായമാണ് അവർ പറയാം. വ്യാപകമായിട്ട് ഈ മരങ്ങളിങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട് ആൾക്കാർ. ആദ്യമായിട്ട് സാഹചര്യം പറഞ്ഞില്ലേ, വെക്കാൻ പോകാം ആൾക്കാർ. റബ്ബർ ഷോർട്ട് ചെയ്യാണ്. റബ്ബറൊക്കെ വെട്ടി മാറ്റിയിട്ട് ഊത് വെക്കുന്നത് ലാഭമാണ്. ലാഭമാണ്.
രാവണ്ട അവർ വീട്ടിൽ മറിച്ച് പറഞ്ഞത് അവർ വീട്ടിൽ അത് വെട്ടാൻ വേണം, പാലെടുക്കാൻ വേണം, ഹീറ്റടിക്കാൻ വേണം, അതിൻ്റെ ആവശ്യമില്ല. ഇപ്പൊ അനുഭവം ഇപ്പൊ നമുക്ക് പറഞ്ഞ ഒരു ഒരു വർഷം കൂടെ എല്ലാവരും ഇതിന്റെ അനുഭവം എത്രത്തോളം കിട്ടുന്നുള്ളതായി. ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഈ റൂട്ടിലേക്ക് വരും. അതാ ഇപ്പൊ ഈ ഇവിടെ അടച്ചാത്തോട് മുകളിൽ തന്നെ ശാന്തിഗിരിയിൽ 12 ഏക്കർ സ്ഥലം വന്ന് എടുത്തിട്ടുണ്ട്. ഏതാ കമ്പനിക്കാരാ അവർ ആ സമയത്ത് തൈ കൊണ്ടുവന്നു, 5000 തൈ കൊണ്ടു വെച്ചിട്ടുണ്ട് തൈ വെക്കാനായിട്ട്. റബ്ബറിനകത്തൊക്കെ ഫുള്ള് തൈ വെക്കുവാണ്. അപ്പോൾ റബ്ബർ തോട്ടമൊക്കെ ഇനി മാറും ഇത്? ആ, മാറാൻ സാധ്യതയുണ്ട്. കാരണം ഇത് പ്രചാരമായി കഴിഞ്ഞാൽ മാറുമല്ലോ. കൃഷിയല്ലേ അത്യാവശ്യം ജീവിക്കാൻ മാർഗമുള്ള ഒരു ഊത് വെച്ച് കഴിഞ്ഞാൽ 10 വർഷം കൊണ്ട് നമുക്ക് വലിയ പൈസ കിട്ടുന്നത്. ഈ നിൽക്കുന്ന ഊതിൻ്റെ തൈയാണല്ലേ? ആ തൈയാണത്. അതെന്ന് വീണുകൾസ് തയ്യാ. വേറെന്താ ഊതിനെ പറ്റി വാപ്പച്ചൻ പറയാനുള്ളത്? ഊത് പിന്നെ ഇതിൻ്റെ ഇത് അത്തറിന് പോകുന്ന അത്ര ഊതിൻ്റെ അത്ര മാർക്കറ്റിൽ കിട്ടി. ഇവിടെ കിട്ടുന്നതല്ല ഡ്യൂപ്ലിക്കേറ്റ്. ഇതിന് ഒരിക്കലും എനിക്ക് ഫസ്റ്റ് അത്ര കിട്ടി. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു മകൻ പിന്നെ സൗദി ജോലിയാണ്. ആ പാർട്ടി വന്നപ്പോൾ ഈ പറഞ്ഞാൽ അത്ര കൊടുത്തുന്നു. അത് നമ്മൾ പിന്നെ ശരി ബ്രസ എവിടെയും തൂത്ത് കഴിഞ്ഞുകൊണ്ട് അലക്കിയാൽ പോലും സ്മെല്ലൊന്നും പോലും ഒരാഴ്ച നിൽക്കും. അത്ര ഫസ്റ്റ് ക്വാളിറ്റിയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഊതിൻ്റെ അത്ര എന്ന് പറഞ്ഞ് കൊടുത്ത നമുക്ക് അതൊന്നുമല്ല. അതിങ്ങനെ അവിടുന്ന് ഒരാൾ വന്ന് ഇവിടെ കിട്ടിയത് കൊണ്ടാണ് അതിൻ്റെ അനുഭവം എനിക്ക് മനസ്സിലായി. ഇത് 7 വർഷം പ്രായമുള്ള ഇത് 20 വർഷം ഈ വലിയ മരം. 20 വർഷം പറയാം. അതിപ്പോൾ 5 6 വണ്ണമുണ്ട്. ഇതും അങ്ങനെ 6 വണ്ണമുണ്ട് മരം. മുഴുത്ത മരമായി.